നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ശൈലിയിൽ സുന്ദരമായ കഥാശില്പങ്ങൾ നിർമ്മിക്കുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി ഗ്രേസി. ഗ്രേസിയുടെ കഥകൾ വ്യത്യസ്തമാകുന്നത് അവരുടെ കാഴ്ചപ്പാട് കൊണ്ടാണ്. സമകാലീന സംഭവങ്ങളോട് നിരന്തരം പ്രതികരിക്കുന്ന കഥകളാണ്. എന്നാൽ അവ വെറും പ്രസ്താവനകളല്ല, തുറന്നു പറച്ചിലെന്ന രീതിയിൽ പ്രകടമായ ഒന്നും അവർ ചെയ്യുന്നില്ല. തനിക്ക് പറയാനുള്ളത് വളരെ സൗന്ദര്യാത്മകമായി ധ്വന്യാത്മകമായി എഴുതുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി ഗ്രേസി. അവരുടെ ഏറ്റവും പുതിയ കഥയായ പാതിരാ നടത്തത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അടുത്തിടെ സ്ത്രീകളുടെ ഒരു പാതിരാ നടത്തത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വളരെ കൊട്ടും ഘോഷവുമായിട്ടാണ് നടന്നത്. അതിൻ്റെ ഉദ്ഘാടനം, വാർത്താ പ്രാധാന്യം, സ്ത്രീകൾ കൂട്ടമായിട്ട് പോകുന്നു, ഇങ്ങനെ കൂട്ടമായിട്ട് പോകുക, കൊട്ടും കുരവിയുമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു അന്തസത്തയ്ക്ക് വിരുദ്ധമാണ്. ഒരു സ്ത്രീയുടെ പാതിരാ നടത്തം എന്നാൽ എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ കഥയിലൂടെ ഗ്രേസി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും കഥയെക്കുറിച്ച് എഴുത്തുകാരി പറയുന്നത് കേൾക്കാം. ഇക്കുറി ശ്രുതി വിജയകൃഷ്ണൻ ഗ്രന്ഥപുരയിലേക്ക് തിരഞ്ഞെടുത്തത് എൻ്റെ പാതിരാ നടത്തം എന്ന കഥ ആണെന്നറിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ നാൾ മുമ്പ് ഞാൻ പത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. ഒരു കൂട്ടം പെണ്ണുങ്ങൾ ചാനലുകളുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടെ രാത്രി നടത്തത്തിൽ ഏർപ്പെട്ടതായിട്ടാണ് വാർത്തയിൽ കണ്ടത്. ഇങ്ങനെ സർവസന്നാഹങ്ങളോടും കൂടി രാത്രിയിൽ നടക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീക്ക് ഏത് കരിമ്പാതിരിക്കും ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് അനുവദിച്ച് കൊടുക്കുമ്പോഴാണ് ഒരു സമൂഹം സത്യത്തിൽ സിവിലൈസ്ഡ് ആവുക. ഇങ്ങനെയൊരു വിഷയത്തിൻ്റെ പര്യാലോചനയെ തുടർന്നാണ് പാതിരാ നടത്തം എന്ന കഥ ഉരുവമെടുക്കുന്നത്. ഈ കഥയിലെ നായികയായ ജയന്തിക്കും നായകനായ പ്രേമചന്ദ്രനും ഒരു യുവതി ഒറ്റയ്ക്ക് പാതിരാത്രിയിൽ നടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇനിയിപ്പോൾ ജയന്തിയുടെ വീട്ടിനടുത്ത് ഉള്ള ഏതെങ്കിലും വഴിയിലൂടെ നടക്കാമെന്ന് വെച്ചാൽ അത് തൻ്റെ വീട്ടുകാരെ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യവും ജയന്തിക്കറിയാം. അതുകൊണ്ടാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഈ പാതിരാ നടത്തത്തിന് വേണ്ടിയിട്ട് ജയന്തി തൻ്റെ കാമുകനെ സമീപിക്കുന്നത്. അങ്ങനെ ജയന്തി പാതിരയ്ക്ക് ഇറങ്ങി നടക്കുകയാണ്. അപ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഈ കഥയുടെ വിഷയം. അപ്പോൾ വായിക്കുന്നു ഗ്രേസി എഴുതിയ കഥ പാതിരാ നടത്തം. ജയന്തി ഫയലടച്ച് ചുവന്ന നാട കൊണ്ട് മുറുക്കിക്കെട്ടി അലമാരയിലേക്ക് തള്ളി. ബാഗെടുത്ത് തോളിൽ തൂക്കി വാതിൽക്കലേക്ക് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്ന പ്രേമചന്ദ്രനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അത് നടത്തിത്തരുന്നത് ആരായാലും ജോണോ ജാവേദോ പറങ്ങോടനോ ആയിക്കോട്ടെ, ഞാൻ അയാളെ കെട്ടും. കഞ്ഞിപ്പശയിട്ട സാരി ഉലച്ച് ജയന്തി തിടുക്കത്തിൽ മാഞ്ഞു പോകുന്നത് നോക്കിയിരുന്ന പ്രേമചന്ദ്രൻ പല്ല് ഞെരിച്ചു. അവക്കിടെ ഒടുക്കത്തെ ഒരാഗ്രഹം. പിന്നെ മേശവലിപ്പിൽ തിരഞ്ഞ് ഒരു സിഗരറ്റ് പാക്കറ്റ് കണ്ടെത്തി തെരുക്കനെ തുറന്ന് ഒരെണ്ണം എടുത്ത് ചുണ്ടിൽ തിരുകി. മുറിയിൽ മറ്റാരുമില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് തീ കൊളുത്തി. അത്രമേൽ അസ്വസ്ഥനാകുമ്പോൾ മാത്രമേ പ്രേമചന്ദ്രൻ സിഗരറ്റ് വലിക്കാറുള്ളൂ. ഒരു പുകയെടുത്ത് കഴിഞ്ഞപ്പോൾ സിഗരറ്റ് വിരലുകൾക്കിടയിലിരുന്ന് അനാഥമായി എരിഞ്ഞു. ഒടുവിൽ വിരൽ പൊള്ളിയപ്പോഴാണ് പ്രേമചന്ദ്രൻ സിഗരറ്റിൻ്റെ കാര്യം ഓർത്തത് തന്നെ. സിഗരറ്റ് കുറ്റി തറയിലിട്ട് ചവിട്ടി അരച്ച് അമർഷത്തോടെ അയാൾ എഴുന്നേറ്റു. എന്നിട്ടും ജയന്തിയെ വിട്ടുകളയാൻ അയാളുടെ മനസ്സ് സമ്മതിച്ചില്ല. തുടക്കത്തിൽ തന്നെ വിചിത്രമായ ഈ ആഗ്രഹം തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവളെ പ്രണയിക്കാൻ അയാൾ ധൈര്യപ്പെടുമായിരുന്നില്ല. ജയന്തിയുടെ മേൽ പലർക്കും കണ്ണുണ്ടായിരുന്നതാണ്. അവളുടെ ഇഷ്ടം പ്രേമചന്ദ്രനിലേക്ക് ചാഞ്ഞപ്പോൾ ആ കണ്ണുകളൊക്കെയും അസൂയ കൊണ്ട് കലങ്ങിച്ചുവന്നു. അവരിൽ പലരും പിന്നെ വിവാഹം കഴിച്ചു. എന്നാൽ ചിലർ ഇപ്പോഴും വെള്ളത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മീൻകുത്തിയെ പോലെയാണ്. അതുകൊണ്ട് ഏത് വിധേനയും ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പ്രേമചന്ദ്രന് അറിയാം. പക്ഷേ അയാളെ തീർത്തും നിസ്സഹായനാക്കുന്ന ഒരാഗ്രഹമാണ് ജയന്തി പുറത്തെടുത്തത്. അവൾക്ക് നട്ടപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം.
അത് കേട്ടപ്പോൾ പ്രേമചന്ദ്രൻ പറഞ്ഞു, അതത്ര വലിയ പ്രശ്നമല്ല ജയന്തി, ഈ നഗരം ഇപ്പോൾ ഉറങ്ങാറില്ലല്ലോ, അതുകൊണ്ട് മെയിൻ റോഡിൽ കൂടി നടക്കുന്നതിൽ വലിയ അപകടമില്ല, ഞാൻ കുറച്ച് അകലം പാലിച്ച് പിന്നാലെ നടക്കുകയും ചെയ്യാം. അപ്പോഴാണ് ജയന്തി ഒച്ച മൂപ്പിച്ചത്. മെയിൻ റോഡിൽ ആർക്ക് നടക്കണം? നഗരത്തിൻ്റെ പുറത്തേക്ക് നൂണ്ടു കടക്കുന്ന ചില ഊടുവഴികളുണ്ട്. പതുക്കെ അവളുടെ കണ്ണുകളിലേക്ക് പൂത്ത ആകാശം ഇറങ്ങി വന്നു. ചുണ്ടുകളിൽ നിന്ന് വാക്കുകൾ മയങ്ങി വീണു. ഇടയ്ക്കിടെ കാറ്റ് വീശുമ്പോൾ കുറ്റിച്ചെടികൾ പിറുപിറുക്കുകയും മരങ്ങൾ ചെറുചിരിയുതിർക്കുകയും ചെയ്യുന്ന വഴിയിലൂടെ നടക്കണം. നിലാവ് മരക്കൊമ്പുകൾക്കിടയിലൂടെ കുത്തി ഒലിക്കുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾക്ക് കീഴെ നടക്കുന്നതുപോലെ തോന്നും. കുളിർന്ന് കാട്ടുപൂക്കൾ ചുരത്തുന്ന സുഗന്ധം പുതച്ച് ഒറ്റയ്ക്കെങ്ങനെ നടന്നു പോകുന്നത് ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ട്. പ്രേമചന്ദ്രൻ്റെ കണ്ണ് തള്ളിപ്പോയി. ജയന്തിക്ക് വായനാശീലം തീരെയില്ലെന്ന് അയാൾക്കറിയാം. അവൾക്ക് ഫെമിനിസ്റ്റുകളുമായി ചങ്ങാത്തവുമില്ല. അപ്പോൾ പിന്നെ അവളുടെ തലയിൽ ഇങ്ങനെയൊരു ചിന്ത എങ്ങനെ കയറിക്കൂടി? അതും കവിത മണക്കുന്ന വാക്കുകളിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞു. പുലിവാലായല്ലോ എൻ്റെ കടന്നിരിക്കൽ ഭഗവതി എന്ന് പ്രേമചന്ദ്രൻ നെഞ്ഞുരുകി വിളിച്ചു. വല്ല കൊടുങ്കാട്ടിലെ വഴിയിലൂടെ എങ്ങാനും നടക്കാനിറങ്ങുകയാണെങ്കിൽ ആനയോ പുലിയോ കാര്യങ്ങൾ തീരുമാനിച്ചോളും. ഇതിപ്പോൾ ഊടുവഴിയെ നടന്നാൽ വന്യമൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായ മനുഷ്യർ പച്ചയ്ക്ക് പിടിച്ചു തിന്നും. അവരോടൊന്നും മല്ലിട്ട് ജയിക്കാൻ പ്രേമചന്ദ്രന് ആവില്ല താനും. ഓഫീസിൻ്റെ മുറ്റത്തെ ഒറ്റമരച്ചോട്ടിൽ നിന്ന് പ്രേമചന്ദ്രൻ പ്രതീക്ഷ നശിച്ചവനെ പോലെ ആകാശത്തേക്ക് നോക്കി. പരവശമായ പാതിയുടലോടെ ചന്ദ്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ജയന്തി ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, ഒരു മാറ്റം വാങ്ങി ദൂരേക്ക് പോവുകയാണ് നല്ലതെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. അപ്പോൾ ഒരു ഒറ്റ നക്ഷത്രം പ്രേമചന്ദ്രനെ നോക്കി കണ്ണിറുക്കി. പൊടുന്നനെ അയാൾക്ക് വിചിത്രമായ ഒരാശയം തോന്നി. ഏതെങ്കിലും ഒരു ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കാം. ഒറ്റയ്ക്ക് നടക്കുന്ന ജയന്തിയെ പിന്തുടരാനും അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ വടിവാള് വീശാനും അയാൾക്കാവുമല്ലോ. പക്ഷേ ഒടുവിൽ ആ ഭയങ്കരൻ തന്നെ ജയന്തിയെ ബലാത്സംഗം ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോൾ അയാൾ തളർന്നുപോയി. ചിലപ്പോൾ ആഗ്രഹം സാധിച്ചു തന്നയാളെന്ന നിലയിൽ ജയന്തി അവനെ കല്യാണം കഴിക്കാനും തയ്യാറായേക്കും. നാളെ തന്നെ മാറ്റത്തിനുള്ള അപേക്ഷ കൊടുക്കാമെന്നുറപ്പിച്ച് പ്രേമചന്ദ്രൻ ബൈക്കിനടുത്തേക്ക് നടന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയാൾക്ക് സുശീലനെ ഓർമ്മ വന്നത്. 10-ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്നു പഠിച്ച സുശീലൻ ഈയിടെയാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ SI ആയി ചാർജ് എടുത്തത്. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രേമചന്ദ്രൻ പരിചയം പുതുക്കാനൊന്നും പോയില്ല. ഇപ്പോൾ സുശീലന് തന്നെ സഹായിക്കാനാവുമെന്ന് പ്രേമചന്ദ്രൻ നിനച്ചു. അയാൾ നേരെ സ്റ്റേഷനിലേക്ക് കുതിച്ചു. സുശീലൻ പഴയ ചങ്ങാതിയെ നേരിയ ഒരു ചിരിയോടെ സ്വാഗതം ചെയ്തു. ഇരിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച പ്രേമചന്ദ്രൻ എവിടെ തുടങ്ങണമെന്നറിയാതെ പരുങ്ങി. മുന്നോട്ടാഞ്ഞിരുന്ന് സുശീലൻ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞോളൂ പ്രേമ, ഇത്തിരി തിരക്കുണ്ട്. പ്രേമചന്ദ്രൻ ഇരിപ്പിടത്തിൽ നിന്ന് പാതി എഴുന്നേറ്റ് ജാള്യത്തോടെ ചിരിച്ചു. എന്നാൽ ഞാൻ പിന്നെ ഒരു ദിവസം വരാം. സുശീലൻ കസേരയിലേക്ക് മലർന്നു. അതൊക്കെ മെനക്കേടല്ലേ പ്രേമ, നീ ചുരുക്കി അങ്ങ് പറയേ. അതിപ്പോ എന്ന് തുടങ്ങി ഒരു നിമിഷം സ്തംഭിച്ചിരുന്ന് പ്രേമചന്ദ്രൻ വിക്കി. എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സുശീലൻ പൊട്ടിച്ചിരിച്ചു. അതിലിപ്പോൾ ഞങ്ങൾ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രേമചന്ദ്രൻ്റെ വായ് വരളുകയും വാക്കുകൾ വാടിപ്പോവുകയും ചെയ്തു. അതിന് സുശീലൻ്റെ ഒരു സഹായം വേണം. സുശീലൻ ഗൗരവത്തോടെ ചോദിച്ചു, നിങ്ങളെന്താ ലവിലാണോ? പ്രേമചന്ദ്രൻ ലജ്ജയോടെ തലകുനിച്ചു. ലവൊക്കെയാണ്, പക്ഷേ കല്യാണത്തിന് വലിയൊരു കടമ്പയുണ്ട്. സുശീലൻ കാര്യം നിസാരമാക്കി. കടമ്പയില്ലാത്ത ലവ് ചുരുക്കമാണോ? അതൊക്കെയല്ലേ ഇതിലാകെ ഒരു രസം. ഇവിടെ കാർന്നോർമാരായിരിക്കും. പ്രേമചന്ദ്രൻ്റെ മുഖം ദയനീയമായി. കാർന്നോർമാർ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ജയന്തിയുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ കല്യാണം കഴിക്കുകയില്ല. സുശീലൻ വീണ്ടും മുന്നോട്ടാഞ്ഞിരുന്നു. മേശപ്പുറത്തെ ഉരുണ്ട പേപ്പർ വെയ്റ്റ് ഒരാചാരമെന്ന പോലെ ഒന്ന് കറക്കി. പെണ്ണുങ്ങളുടെ ആഗ്രഹം സാരിയിലും സ്വർണത്തേലും ഒക്കെ കടന്നല്ലേ ചുറ്റുന്നത്? ആട്ടെ, എന്താ നിന്റെ ജയന്തിയുടെ ആഗ്രഹം? പ്രേമചന്ദ്രൻ പരവശനായി. ജയന്തിക്ക് പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കണം. സുശീലൻ അമ്പരന്നുപോയി. ഒരു നിമിഷം നിശബ്ദനായിരുന്ന് സുശീലൻ മുന്നറിയിപ്പ് നൽകി. ഇതൊരേനക്കേടുള്ള ആഗ്രഹമാണല്ലോ. ഇവള് ആളത്ര ശരിയാണെന്ന് തോന്നണില്ല പ്രേമ, വിട്ടുകള. ഇതിനെയൊക്കെ എടുത്ത് തലയിൽ വെച്ചാൽ ജീവിതം മുഴുവൻ നീ ഇതുപോലെയുള്ള ഏർപ്പാടുകളുടെ പിന്നാലെ ഓടേണ്ടി വരും. തൊപ്പി തലയിൽ വെച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയ സുശീലനോട് പ്രേമചന്ദ്രൻ തിടുക്കത്തിൽ പറഞ്ഞു, അവളെ കണ്ടാൽ ആർക്കും വിട്ടുകളയാൻ തോന്നൂല സുശീല, ഞാൻ പിന്മാറുന്നത് നോക്കി ഓരോ അവന്മാർ ക്യൂ നിൽക്കുകയാണ്. സുശീലൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം പരന്നു. അയാൾക്ക് ജയന്തിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. അയാൾ ഉള്ളിലെ ഏതൊക്കെയോ കടമ്പകൾ ചാടിക്കടന്നു.
ഒടുവിൽ പ്രേമചന്ദ്രന് കൈകൊടുത്തു. ശരി പ്രേമ, നിങ്ങൾ ദിവസം നിശ്ചയിക്കെ. ജയന്തിയോട് അവൾക്ക് ഇഷ്ടമുള്ള വഴിയെ നടക്കാൻ പറയെ. നീ ഫോണിൽ കൃത്യമായി അവളുടെ റൂട്ട് മാപ്പ് പറഞ്ഞു തരണം. സഹായം വേണ്ടിവരുന്ന സമയത്ത് ഞാൻ എത്തിയിരിക്കും. പ്രേമചന്ദ്രൻ്റെ ഉള്ളിലൊരു തണുപ്പ് വീണു. നെഞ്ചിൽ കൈവച്ച് അയാൾ ഒരു നിമിഷം നിന്നു. പിന്നെ സുശീലൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് നനഞ്ഞ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കി പുറത്തേക്ക് നടന്നു. നിശ്ചിത ദിവസം സന്ധ്യയ്ക്ക് ജയന്തി ഹോസ്റ്റലിൽ നിന്ന് പുറത്തു കടന്നു. രാത്രി വണ്ടിയിൽ പുറപ്പെട്ട് പുലർച്ചയ്ക്ക് വീടെത്തുന്ന ജയന്തിയെ ആരും സംശയിച്ചില്ല. പതിവ് ഓട്ടോ വിളിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതും. രണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങി പ്രേമചന്ദ്രനും ജയന്തിയും അകത്ത് കടന്നു. അടുത്തടുത്ത കസേരകളിലിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ പ്രേമചന്ദ്രൻ കൂടെ കൂടെ മൗനിയാവുന്നതറിഞ്ഞ് ജയന്തി ചോദിച്ചു, പ്രേമന് ടെൻഷനുണ്ടല്ലേ? പ്രേമചന്ദ്രൻ വിളറിയ ചിരിയോടെ ആദ്യമായി ജയന്തിയുടെ കയ്യിൽ പിടിച്ചു. ജയന്തി, ഇനിയും സമയമുണ്ട്. നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? വിജനമായ വഴിയിലൂടെ നട്ടപ്പാതിരേക്ക് നടന്നിട്ട് എന്ത് കിട്ടാനാ? ഇനി അത്ര നിർബന്ധമാണെന്ന് വെച്ചാൽ നിന്റെ നാട്ടിലെങ്ങാനുമുള്ള വഴിയിൽ കൂടെ നടന്നാൽ പോരെ? സ്വന്തം നാട്ടിലാകുമ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. ജയന്തി കെറുവിച്ചു. പ്രേമന് പേടിയാണെങ്കിൽ വേണ്ട, പക്ഷേ ഓർത്തോണം ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. പ്രേമചന്ദ്രന് താൻ ഏതോ അസംബന്ധ നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അയാൾ തീവ്രമായി ആഗ്രഹിച്ചു. നിരാശനായി കൈകൾ കൂട്ടിത്തിരുമി അയാൾ പാതിരയ്ക്ക് വേണ്ടി കാത്തു. കൃത്യം 12 മണിയായപ്പോൾ അവർ എഴുന്നേറ്റു. ഒരു മനസ്സലിവുമില്ലേ ജയന്തി നിനക്ക് എന്ന് പ്രേമചന്ദ്രൻ നിശബ്ദം ചോദിച്ചു. ജയന്തിയാകട്ടെ അയാൾക്ക് മുഖം കൊടുക്കാതെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അയാൾ നിരുന്മേഷനായി പിന്നാലെയും. അവർ നടന്ന് KSRTC ബസ് സ്റ്റാൻഡ് പിന്നിട്ടു. പിന്നെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിയുന്ന വഴിയെ നടന്ന് ഒരു ചെറിയ കയറ്റത്തിലെത്തി. അവിടെ വലത്തേക്ക് പിരിഞ്ഞു പോകുന്ന ഇടവഴി പകൽ പോലും ഇരുണ്ടു കിടക്കും. ജയന്തി കൂസലില്ലാതെ ആ വഴിയിലേക്ക് കടന്നതോടെ പ്രേമചന്ദ്രൻ്റെ ഹൃദയം ഉറക്കെ മിടിക്കാൻ തുടങ്ങി. അതിൻ്റെ മുഴക്കത്തിൽ അയാളുടെ കാതുകൾ അടഞ്ഞു. അടിവയറ്റിൽ നിന്നൊരാന്തൽ എരിഞ്ഞുകയറി അയാളുടെ കാഴ്ച എടുത്തു കളഞ്ഞു. കാഴ്ച വീണ്ടു കിട്ടിയപ്പോൾ ജയന്തി മുന്നിലുണ്ടായിരുന്നില്ല. പ്രേമചന്ദ്രൻ പരിഭ്രാന്തനായി വേഗം നടക്കാൻ തുടങ്ങി, പിന്നെ ഓടാനും. ഒരു കൊടും വളവിനപ്പുറം ജയന്തി ഏതോ സ്വപ്നത്തിലെന്ന പോലെ ഒഴുകി നീങ്ങുന്നത് കണ്ട് അയാൾ ഒന്നു നിന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. പക്ഷേ ആ നേരം കൊണ്ട് ഒരാൾ എവിടെ നിന്നാണ് ജയന്തിയുടെ പിന്നാലെ കൂടിയതെന്ന് പ്രേമചന്ദ്രന് മനസ്സിലായില്ല. രണ്ടുപേർ വേഗത്തിൽ അയാളെ മറികടന്നു പോവുകയും ചെയ്തു. പ്രേമചന്ദ്രൻ ഫോണെടുത്ത് സുശീലനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതാ പുറപ്പെട്ടു എന്ന് സുശീലൻ പറഞ്ഞത് കേട്ട് അയാൾക്ക് സമാധാനമായി. എന്നാലും ജയന്തിക്ക് മുൻപേ തലയ്ക്കെട്ടുള്ള രണ്ട് നിഴലുകൾ സഞ്ചരിക്കുന്നില്ലേ എന്ന് അയാൾ സംശയിച്ചു. വേഗം നടക്കാൻ ശ്രമിച്ചെങ്കിലും കാലുകൾ അയാളെ തുണയ്ക്കാൻ വിസമ്മതിച്ചു. തിരിഞ്ഞു നോക്കി സുശീലൻ്റെ ജീപ്പ് ഇനിയും പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് കണ്ട് അയാളുടെ വിറയ്ക്കുന്ന വിരലുകൾ വീണ്ടും ഫോണിലേക്ക് തിരിഞ്ഞു. മറുപടിയായി ഒരു ജീപ്പിൻ്റെ തുറു കണ്ണുകളിലെ വെളിച്ചം തെളിഞ്ഞപ്പോൾ പ്രേമചന്ദ്രന് ആശ്വാസമായി. പോലീസ് ജീപ്പ് കണ്ടതോടെ പ്രേമചന്ദ്രനെ കടന്നുപോയ രണ്ടുപേരും വഴിയരികിലേക്ക് നീങ്ങി നിന്ന് ഒച്ചയില്ലാതെ സംസാരത്തിലേർപ്പെട്ടു. അവരെ പിന്നിലാക്കി ജീപ്പ് പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതോടെ ജയന്തിയെ പിന്തുടർന്ന ഒരുവൻ മൂത്രശങ്ക തീർക്കാനെന്നോണം പൊന്തയിൽ മറഞ്ഞു. ജയന്തിക്ക് മുന്നിൽ അലസമായി നടന്ന രണ്ട് നിഴലുകൾ ഞെട്ടിത്തിരിഞ്ഞ് അപ്പോൾ തെളിഞ്ഞു കിട്ടിയ ഒരൊറ്റയടി പാതയിൽ അലിഞ്ഞില്ലാതെയായി. ഇപ്പോൾ ഇടവഴിയിൽ ഇതൊന്നും അറിയാതെ നടക്കുന്ന ജയന്തിയും ഏറെ പിന്നിലായിപ്പോയ പ്രേമചന്ദ്രനും ജീപ്പും മാത്രം. വെളിച്ചത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സുശീലൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. മങ്ങിയ വെളിച്ചത്തിൽ ജയന്തി ഏതോ മായിക ലോകത്തു നിന്ന് വഴിതെറ്റി വന്ന ഒരുവളെ പോലെ തോന്നിച്ചു. ജയന്തിയുടെ പിൻഭാഗം തുളുമ്പുന്നത് കണ്ടപ്പോൾ സുശീലന് ഉള്ളിലെവിടെയോ ഒരു കിരികിരിപ്പ് അനുഭവപ്പെട്ടു. അവളുടെ മുഖമൊന്ന് കാണാൻ അയാൾക്ക് തിടുക്കം തോന്നി. ജീപ്പ് കുറെ മുന്നോട്ടോടിച്ച് വളച്ചെടുത്ത് തിരിച്ചു വരാൻ അയാൾ ഡ്രൈവറോട് പറഞ്ഞു. തീരെ പ്രതീക്ഷിക്കാതെ പോലീസ് ജീപ്പ് മുന്നിൽ വന്ന് നിന്നത് കണ്ട് ജയന്തി പരിഭ്രമിച്ചുപോയി. ഒരു വെള്ളത്താമര മുട്ടുപോലെ മുന്നിൽ കൂമ്പി നിൽക്കുന്ന ജയന്തിയെ സുശീലൻ മിഴിച്ചു നോക്കി. ഇങ്ങനെയൊരു പെണ്ണിനെ പ്രേമചന്ദ്രൻ എങ്ങനെ വലയിലാക്കിയെന്ന് ആലോചിച്ചപ്പോൾ സുശീലൻ്റെ ഉള്ളിൽ അമർഷം പുകഞ്ഞു. ഇത്രയും സുന്ദരിയായ ഒരുത്തിയെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ജീപ്പിൽ നിന്നിറങ്ങി ജയന്തിയുടെ വഴി തടഞ്ഞ് സുശീലൻ കനത്ത ശബ്ദത്തിലൊന്ന് മൂളി. ജയന്തിയുടെ പരിഭ്രമം പതുക്കെ അടങ്ങി. ഞാനൊന്ന് നടക്കാനിറങ്ങിയതാണ്. സുശീലൻ പോലീസ് മുറിയിൽ ചിരിച്ചു. ഈ നട്ടപ്പാതിരയ്ക്കോ? ജയന്തിയുടെ ഇടത്തെ പുരികം വില്ലുപോലെ വളഞ്ഞു. അതെന്താ സാർ, നട്ടപ്പാതിരയ്ക്ക് നടന്നൂടെ? സുശീലൻ്റെ കണ്ണുകളിൽ ഒരശ്ലീല ചിരി തെളിഞ്ഞു വന്നു. നിന്നെപ്പോലൊരു പെണ്ണ് നട്ടപ്പാതിരയ്ക്ക് നടക്കുകയാണോ വേണ്ടത്?
കിടക്കുകയല്ലേ. ജയന്തിയുടെ ശബ്ദം ശോഭം കൊണ്ടു വിറച്ചു. അനാവശ്യം പറയരുത്. സുശീലൻ്റെ ഉള്ളിൽ ഒരു കാട്ടുപോത്ത് മുക്രയിട്ട് ചുരം മാന്തി. നീ കാണിക്കുന്നതല്ലേ അനാവശ്യം? ജയന്തി വീറോടെ ചോദിച്ചു. ആണിന് ഏത് നട്ടപ്പാതിരേക്കും നടക്കാം, ഒരു പെണ്ണ് നടന്നാൽ അത് അനാവശ്യമാകുന്നത് എങ്ങനെ? ഇടവഴിയിലെ മരപ്പച്ച മേലാപ്പ് തുളച്ച് സുശീലൻ്റെ ഒച്ച പൊങ്ങി. ഭാ കേറടി വണ്ടിയിൽ. മരക്കൊമ്പുകളിൽ ചേക്കേറിയ കാക്കകൾ നടുങ്ങി ഉണർന്നു കരഞ്ഞു. പിന്നെ കാക്കക്കരച്ചിലുകൾ പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദതയിൽ അമർന്നു. അപ്പോഴേക്ക് ഓടിപ്പിടഞ്ഞെത്തിയ പ്രേമചന്ദ്രൻ വേവലാതിയോട് പറഞ്ഞു, സുശീല ഇത് ജയന്തിയ. സുശീലൻ ഓതിരഘടകം മറിഞ്ഞ് പ്രേമചന്ദ്രനെ നേരിട്ടു. സുശീലനോ? ആരാടാ നിന്റെ സുശീലൻ? കൃത്യം നടുപ്പുറത്ത് വന്നു വീണ ചവിട്ടേറ്റ് പ്രേമചന്ദ്രൻ കമിഴ്ന്നു വീണു. ജയന്തി കരഞ്ഞുകൊണ്ട് പ്രേമചന്ദ്രനെ ചുറ്റിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. സുശീലൻ അവളുടെ കൈത്തണ്ടയിൽ നിർദ്ദയം മുറുക്കിപ്പിടിച്ച് ജീപ്പിലേക്ക് വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. പിടിവലിക്കിടയിൽ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവൾ അലമുറയിട്ടു. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ. പൊന്തയിൽ തോരാതെ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നവരും വഴിയോരത്ത് അവസാനമില്ലാതെ സംസാരത്തിൽ മുഴുകി നിന്നവരും ഒറ്റയടിപ്പാതയിൽ അലിഞ്ഞില്ലാതായവരും ജയന്തിയുടെ കരച്ചിലേക്ക് പാഞ്ഞു കയറി. കഥയുടെ ആശയം വളരെ വ്യക്തമാണ്. ഒരു സ്ത്രീക്ക് പാതിരാക്കി ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നാണ് ഗ്രേസി ഈ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലർക്ക് അത് ഭയമാണ്, ചിലർക്ക് അതൊരു സ്വഭാവ വൈകല്യമാണ്, മറ്റു ചിലർ ഈ ഒരു പാതിരാ നടത്തത്തിന് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ആ മുതലെടുപ്പിൽ സ്വന്തം സൗഹൃദം പോലും ഒരു കെട്ടുകഥയായി മാറുകയാണ് ചെയ്യുന്നത്. വളരെ ശക്തമായിട്ട് തന്നെയാണ് ഗ്രേസി ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. പാതിരാ നടത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും ഗ്രന്ഥപുരയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.